ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മാസ്ക് കൊണ്ടുള്ളൊരു ഐറ്റം കേട്ടോ. മാസ്ക് ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ മാസ്ക് നമ്മൾ വെറുതെ കളയാതെ അതുപയോഗിച്ച് നമുക്ക് തലയിൽ മുടി കൊടുക്കാനുള്ള ഒരു ക്രഞ്ചീസ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഈ ഒരു മാസ്കിൻ്റെ വള്ളിയും ഈ ഒരു മാസ്ക് മാത്രമേ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ എലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസ്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രഞ്ചീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇത് ഉപയോഗിച്ച് കളഞ്ഞ് രണ്ട് മൂന്ന് മാസ്ക് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പം അതിതാ ഇതുപോലെ അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്റർ പോർഷനിലുള്ള ആ ഒരു ക്ലോത്ത് മാത്രമാക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതാ ഇത് രണ്ട് ലെയർ ഡബിൾ ലെയർ മാസ്കാണ്. അപ്പോൾ രണ്ട് പീസായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇതാ ഈ ഒരു രണ്ട് പീസ് ഒന്ന് വേറെ വേറെ ആക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇനി ബാക്കിയുള്ള എല്ലാ മാസ്കും ഇതിൻ്റെ സൈഡൊക്കെ പോക്കി നമുക്ക് ആ ക്ലോത്ത് മാത്രമാക്കിയിട്ട് സെൻറ്ററിലുള്ള ക്ലോത്ത് മാത്രമാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നാല് മാസ്കാണ് യൂസ് ചെയ്യുന്നത്. എട്ട് പീസ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ മൂന്ന് ലെയറുള്ള മാസ്കാണെങ്കിൽ രണ്ട് മാസ്ക് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇതിൻ്റെ ഈ ഒരു എലാസ്റ്റിക് നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു മാസ്കിൻ്റെ എലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മാസ്കിൻ്റെ രണ്ട് സൈഡിലുള്ള രണ്ട് എലാസ്റ്റിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നിനാകുമ്പോൾ ഒരു മുടിയിൽ കുടുങ്ങി നിൽക്കില്ല, ഒരു ലൂസായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് എലാസ്റ്റിക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാ ഒരു ക്രഞ്ചീസിനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു ക്രഞ്ചീസിനുണ്ടാവും മുടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഓരോന്നിൻ്റെ അറ്റവും നല്ല വശം നല്ല വശം വെച്ചിട്ട് ഫുള്ളായിട്ട് എട്ട് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു എട്ട് പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കളർ നൂലിട്ടിട്ട് തയ്ച്ചിട്ടുള്ളത്. ഇത് കൈകൊണ്ട് തുന്നിയെടുത്താലും മതി, മെഷീനുള്ളവർക്ക് മെഷീൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു രണ്ട് അറ്റം ഉണ്ടാവില്ലേ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, ആ രണ്ട് അറ്റവും കൂടി നമ്മൾ ക്രോസ് ആ ഒരു അറ്റവും കൂടി തയ്ച്ചെടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ക്ലോത്ത് കിട്ടുക. അപ്പോൾ ഈ രണ്ടറ്റവും കൂടി നമ്മളത് ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട്, തയ്ച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഈ ഒരു രീതിയിലാണ് ഈ ഒരു മാസ്ക് ഉണ്ടാവുക. അപ്പോൾ അതിന് ശേഷം ഇനി ഇത് നമുക്ക് മടക്കി ക്രഞ്ചീസ് തയ്ക്കുന്ന പോലെ മടക്കി അടിച്ച് തിരിച്ചിടാം കേട്ടോ. അത് ക്രഞ്ചീസ് മടക്കി അടിക്കുന്നത് അറിയാത്തവർക്ക് അതുണ്ടാക്കുന്ന വീഡിയോ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് തയ്ച്ച് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അത് തയ്ച്ച ശേഷം ഞാനത് മറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയാണ് ക്രഞ്ചീസിന് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു രീതി, ഇത്രയാണ് അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടിട്ടുണ്ട്, അത് മറിച്ചിടാൻ വേണ്ടി ഒഴിവാക്കിയിട്ടതാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എലാസ്റ്റിക് ഒരറ്റം കെട്ടിയിട്ട് ഞാനതിൻ്റെ കയ്യിലിട്ടിട്ടാണ് മറ്റേ അറ്റം പിൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ ഇടുന്നത്. അത് വലിഞ്ഞു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയ ഉപയോഗിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരറ്റത്ത് പിന്നെ വെച്ചിട്ട് ഞാൻ നമ്മൾ എലാസ്റ്റിക് പാവാടേൻ്റെയൊക്കെ വള്ളിയൊക്കെ ഇടൂലേ, അതുപോലെ എലാസ്റ്റിക് ഇട്ടിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രഞ്ചീസിൻ്റെ തയ്ക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി കേട്ടോ, തയ്ച്ച് മറിച്ചിടുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ ഒരു എലാസ്റ്റിക് ഞാനിവിടെ നല്ലപോലെ ടൈറ്റാക്കി കെട്ടിക്കൊടുത്തിട്ട് ആ ഒരു എലാസ്റ്റിക് ഇട്ട ഭാഗം ഞാൻ സൂചി വെച്ചിട്ട് തുന്നി ക്ലോസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നല്ലപോലെ ടൈറ്റാക്കി കെട്ടിക്കൊടുക്കണേ. ടൈറ്റാക്കി കെട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു ഭാഗം ഞാൻ സൂചി വെച്ചിട്ട് തുന്നിയെടുക്കുന്നുണ്ട്. നോർമൽ സ്റ്റിച്ച് മതി കേട്ടോ, റണ്ണിങ് സ്റ്റിച്ചിട്ട് ഒന്ന് തുന്നി ക്ലോസ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി മുടി കൊടുക്കുന്ന ക്രഞ്ചീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളു ഭാഗത്തേക്ക് ആക്കിയിട്ടൊന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മുടി കൊടുക്കുന്ന ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.